നമസ്കാരം, ഞാൻ മൃണാൾ. നല്ല സ്വാദുള്ള ചെമ്മീൻ കിട്ടുന്ന കാലം ആയല്ലോ. കായലിൽ നിന്നും കടലിൽ നിന്നും പുഴയിൽ നിന്നും ഒക്കെ നമുക്ക് നല്ല ചെമ്മീൻ ഇങ്ങനെ ആ പെർഫെക്റ്റ് ടേസ്റ്റിൽ കിട്ടുന്ന സമയമാണ്. ഇവിടെ ചെമ്മീൻ വെക്കാനുള്ള ചില ഇൻഗ്രീഡിയൻസ് നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ. ഇതൊരു പഴഞ്ചൻ റെസിപ്പിയാണ്. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഗ്രാൻഡ് പാരൻസ് ഉണ്ടാക്കി കൊടുത്തിരുന്നതാണ്. മാങ്ങ വരെ നിങ്ങൾ കണ്ടു, എനിക്കാണെന്നാണ് മത്തങ്ങ. അപ്പോൾ വണ്ടി എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് ഏകദേശം നിങ്ങൾക്കൊരു ഊഹം കിട്ടിയിട്ടുണ്ടാവുമല്ലോ. ചെമ്മീൻ, ഉപ്പ്, മഞ്ഞള്, മുളക്, പച്ചമുളക്, മാങ്ങ, മത്തങ്ങ, കറിവേപ്പില. അപ്പോൾ ഇതൊക്കെ കൃത്യമായിട്ട് ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട്. ഈ വീഡിയോ ഷൂട്ട് ചെയ്ത് തന്നിരിക്കുന്നത് ഓസ്ട്രേലിയയിൽ ജീവിക്കുന്ന ഒരു കുടുംബിനിയാണ്. അവരുടെ ഗ്രാൻഡ് പാരൻ്റ് ഉണ്ടാക്കി കൊടുത്തിരുന്ന ആ ഒരു ടേസ്റ്റ്, ചെറുപ്പത്തിൽ കിട്ടിയിരുന്ന ആ ഒരു ടേസ്റ്റ് ഓർമ്മിച്ച് അത് സ്വന്തം കുട്ടികൾക്ക് കൊടുക്കണം എന്നുള്ളൊരാഗ്രഹം കൊണ്ട് അവർ ഓസ്ട്രേലിയയിൽ ഇത് ഉണ്ടാക്കുകയാണ്. ഇപ്പം ഈ ഇൻഗ്രീഡിയൻസ് എവിടെ വേണമെങ്കിലും കിട്ടും, ലോകത്ത് എവിടെ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാം. അപ്പം എനിക്ക് ഈ പഴയ ഡിഷസ്, പഴയ റെസിപ്പീസ് തിരിച്ചു പിടിക്കണം എന്നുള്ള ആഗ്രഹം കുറേ നാളുകളായിട്ടിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരാളെ കണ്ടെത്താൻ പറ്റിയതും അവർ ഇങ്ങനൊരു വീഡിയോ ഷൂട്ട് ചെയ്ത് എനിക്ക് തരികയും ചെയ്തു. എല്ലാ മാസവും വനിത പാചകം മാസികയിൽ ഇത് റെസിപ്പികൾ കൃത്യമായി ഡീറ്റെയിൽഡ് ആയിട്ട് പ്രിൻ്റ് ചെയ്ത് വരുന്നുണ്ട്. ഇതിന് പുറമെ വേറെയും റെസിപ്പികൾ ഈ മാസത്തെ വനിതാ പാചകം മാഗസീനിലുണ്ട് കേട്ടോ. ഓഗസ്റ്റ് മാസത്തിലെ അടുത്ത മാസവും പബ്ലിഷ് ചെയ്യണം. നിങ്ങളിൽ ആർക്കെങ്കിലും ഇങ്ങനെ പഴയ റെസിപ്പികൾ, ഗംഭീരമായിട്ടുള്ള സംഭവങ്ങൾ അറിയിക്കാൻ പറ്റുമെങ്കിൽ എനിക്കൊരു ഇമെയിൽ അയയ്ക്കുക, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിലൊരു മെസ്സേജ് അയയ്ക്കുക. നമുക്ക് നഷ്ടപ്പെട്ടു, ഇനി കിട്ടില്ല എന്ന് വിചാരിക്കുന്ന പലതും പുതിയ കുട്ടികൾക്കും കൂടെ കൊടുക്കണ്ടേ. നമുക്ക് ലോകത്തു നിന്ന് എന്ത് കിട്ടി, അതിലും മികച്ചതായിട്ട് ലോകം അടുത്ത തലമുറക്ക് കൈമാറിയിട്ട് വേണ്ടേ നമുക്ക് ഇവിടുന്ന് പോവാൻ. അല്ല, നമുക്ക് ഇവിടുന്ന് പോകാൻ സമയമായിട്ടില്ല, ഇഷ്ടംപോലെ സമയമുണ്ട്. പക്ഷെ എന്നാലും നമ്മളും എന്തെങ്കിലും നന്നായിട്ട് കൊടുക്കണ്ടേ. ആ കറിയുടെ കൺസിസ്റ്റൻസി കണ്ട, ആ മത്തൻ പുഴുങ്ങി ഇട്ടപ്പോഴേ അതിൻ്റെ ലെവല് വേറെയായി. ആ സ്വീറ്റ്നെസ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ആ മാങ്ങയുടെ പുളിയും മത്തൻ്റെ സ്വീറ്റ്നെസ്സും ആ കറിയിൽ, ഗംഭീരമായിരിക്കും അല്ലേ. ഇങ്ങനെ നമുക്കും പലതും അടുത്ത തലമുറക്ക് കൊടുക്കാനുണ്ടാവും. അത് ദയവ് ചെയ്ത് അറിയിക്കുക. നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് ഷൂട്ട് ചെയ്ത് തരാൻ പറ്റുന്നില്ലെങ്കിൽ വേണ്ട, ഞാൻ ഷൂട്ട് ചെയ്യിച്ചോളാം ആരെങ്കിലും കൊണ്ട്. പക്ഷെ എന്നാലും കഥകളും റെസിപ്പികളും നമ്മുടെ എല്ലാ നാടൻ പാട്ടടക്കമുള്ള സംഭവങ്ങളും അടുത്ത തലമുറയിലേക്ക് പോട്ടെ. ഇനി ഇത് ഉണ്ടാക്കിയ ആളെ നമുക്കൊന്ന് പരിചയപ്പെടാം. ആൾ ചില്ലറക്കാരിയല്ല, ഓസ്ട്രേലിയക്കാരിയാണ്. ഞാൻ ലക്ഷ്മി, കുടുംബത്തോടൊപ്പം ഓസ്ട്രേലിയയിൽ സെറ്റിൽഡ് ആണ്. ഈ റെസിപ്പി എന്റെ കുട്ടികൾക്ക് ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. എന്റെ സ്കൂൾ അവധിക്കാലത്ത് അമ്മൂമ്മയുടെ ഒക്കെ അടുത്ത് ചെല്ലുമ്പോൾ എനിക്ക് കിട്ടിയിരുന്ന രുചികളിൽ ഒന്നായിരുന്നു ഇത്. ഇങ്ങനെ ഒരുപാട് പഴമയുടെ മണമുള്ള റെസിപ്പീസ് അമ്മൂമ്മയുടെ കൈവശമുണ്ട്. ഒരു കൊട്ട നിറയെ ആറ്റുകൊഞ്ചുമായിട്ട് കുട്ടികളൊക്കെ എത്തിയോ എന്ന് ചോദിക്കുന്ന ഒരു ശ്രീധരേട്ടനുണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാവരും കൂടെ കൊട്ട വെക്കുമ്പോഴത്തേന് വട്ടം കൂടും. അമ്മൂമ്മ ഇത് വാങ്ങി നന്നായിട്ട് കഴുകി പറമ്പിലെ പച്ചമാങ്ങയും നാളികേരം നന്നായിട്ട് ചിരകി അരകലിൽ ജീരകവും ചേർത്ത് അരച്ചെടുത്ത് ആവിയിൽ പുഴുങ്ങിയ മത്തങ്ങയിട്ട് ഉണ്ടാക്കുന്നത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. അത്രയ്ക്കൊന്നും വരുന്നില്ലെങ്കിലും എന്റെ കുട്ടികൾക്ക് ഇതുപോലുള്ള നാടൻ രുചികൾ പകർന്നു കൊടുക്കാൻ ജോലി തിരക്കുകൾക്കിടയിലും ഞാൻ ശ്രമിക്കുന്നുണ്ട്. അവരും ഇതൊക്കെ അറിയണ്ടേ.